ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതുകൂടാതെ മീഷോയിൽ നിന്ന് നമ്മൾ വാങ്ങിയ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയുടെ റിവ്യൂ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ തൊട്ട് മുന്നേ ഒരു മീഷോ ഹോളിൻ്റെ വീഡിയോ ചെയ്തിട്ട് പ്രോഡക്റ്റ് കോഡ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി അല്ലെങ്കിൽ പാലപ്പത്തിൻ്റെ പൊടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ എത്രയാണോ നമ്മൾ അരിപ്പൊടി എടുക്കുന്നതിൻ്റെ അതിൻ്റെ നേർപകുതി ഗോതമ്പും അതേ അളവിൽ നേർപകുതി തന്നെ മൈദയുമാണ് ചേർത്തിരിക്കുന്നത്. അതായത് 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 1 ഗ്ലാസ് മൈദയുമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് പൊടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കുക. ഈ സമയം തന്നെ നമുക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാരയും കുറച്ച് ജീരകവും 3-4 ഏലക്കായും കൂടി ഇട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇതും നമുക്ക് ഈ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ശർക്കര പാനി, അത് നല്ല ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടിയിൽ എല്ലായിടത്തേക്കും ഈ ചൂടോടുകൂടി ഈ പാനി ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം വെള്ളം ചേർത്താൽ മതിയാകും. അപ്പോൾ ഈ ചൂടോടുകൂടി ആ പാനി പൊടിയിൽ മൊത്തം ഒന്ന് നന്നായിട്ട് കുഴഞ്ഞു വരണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇത് നെയ്യപ്പത്തിൻ്റെ പാകത്തിന് നമ്മുടെ ഇഡലി മാവിനേക്കാൾ അല്പം കൂടി തിക്കായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ശർക്കരപ്പാനി എല്ലാ ഭാഗത്തും വന്ന ശേഷം വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. പിന്നീട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 പാളയംകോടൻ പഴമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പഴമാണെങ്കിലും ഇത് ഉപയോഗിക്കാം. കാരണം ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്, പക്ഷേ നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അരി അരച്ചൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം. നമ്മളെപ്പോഴും ഫാസ്റ്റ് ലൈഫാണല്ലോ. അപ്പോൾ ആ പഴം അടിച്ചത് കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ സമയമാണ് ബേക്കിംഗ് പൗഡർ ചേർത്തത്. ആദ്യം പൊടി മിക്സ് ചെയ്ത് വെക്കുന്ന ടൈമിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം കുറച്ച് റവ കൂടി ചേർക്കുക. ഞാൻ 2 സ്പൂൺ റവയാണ് ഈ ഒരു അളവ് പൊടികൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ റവ കൂടി ചേർത്ത് വെച്ചിട്ട് റവ ലാസ്റ്റ് ചേർത്തത് കൊണ്ട് അതൊന്ന് കുതിർന്ന് വരാനായിട്ട് അതൊന്ന് അവിടെ വെച്ചേക്കുക. അപ്പോൾ പൊടിക്ക് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് റവ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഈ റവ ചേർത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും. അതിനുശേഷം വെളിച്ചെണ്ണയിലേക്ക് തേങ്ങ ചെറുതായി നുറുക്കിയത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വെച്ചുകൊണ്ട് ഇരിക്കേണ്ട വെളിച്ചെണ്ണ. അതിന് മുമ്പ് സ്റ്റൗ ഓഫ് ചെയ്യണം. അതായത് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്താൽ അതിലിരുന്ന് തന്നെ ഇത് ആവശ്യത്തിന് ബ്രൗൺ ഒരു മുരിഞ്ഞ അവസ്ഥയിൽ വന്നോളും. ദൈ ഒരു പരുവമാകുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇത് മാത്രം കോരി നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ഉണ്ണിയപ്പം കാണുമ്പോഴും അതിൻ്റെ ഭംഗി ഉണ്ടാവും. പിന്നെ എള്ള് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കോരി ഇങ്ങനെ ഇട്ടിട്ട് ഈ ബാലൻസ് അതിനകത്ത് ആ പാത്രത്തിലുള്ള വെളിച്ചെണ്ണ ഞാൻ ആ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് തന്നെ ഒഴിക്കുവാണ് കേട്ടോ. വേസ്റ്റായി പോകുന്നൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് വെച്ചിരിക്കണം കേട്ടോ. ആ ഒരു നേരം കൊണ്ട് ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൊരിഞ്ഞു വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി. നല്ലതാണ് കേട്ടോ, നല്ലൊരു പോട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആ സെൻറ്റർ ഭാഗത്തുള്ളതൊക്കെ പെട്ടെന്ന് വേവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ കുഴിയിലും ഒരു പകുതിയോടത്തോളം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ആ വെളിച്ചെണ്ണ അത് നികന്ന് പോന്നോളും. പിന്നെ മാവും ആ ഓരോ കുഴിയും നിറയെ ഒഴിക്കേണ്ട കാര്യമില്ല. ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്തിരിക്കുന്നതുകൊണ്ട് മാവ് പുറത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് ഒരു അരഭാഗം കുഴിയുടെ എല്ലാം അരഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റ് ലെവലിൽ ഉണ്ണിയപ്പത്തിന് കിട്ടും. അപ്പം ഇതുപോലെ ഉണ്ണിയപ്പം ഓരോന്നും കോരി ഒഴിക്കുക. അപ്പം നമുക്ക് ആദ്യം നടുക്കുള്ള ആ 3 എണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം കുത്തിയെടുക്കാനും പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് കുത്തി മറച്ചിട്ട് ആ ഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുത്ത ശേഷം അത് കുത്തിയെടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കണ്ടോ, അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് ഉടനെ തന്നെ ആ ഭാഗത്ത് നടുക്ക് ഭാഗത്ത് അടുത്ത ട്രിപ്പ് നമുക്ക് ഉണ്ണിയപ്പം കോരി ഒഴിക്കാനായിട്ട് പറ്റും.
എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയും അതുകൊണ്ട് വെറുതെ എന്തിനാ ഇങ്ങനെ ഒരു പാത്രം മേടിക്കുന്നതെന്ന് കരുതി ഇരുന്ന ആളാണ് ഞാൻ. എന്നെ പോലെയുള്ള കുറേ ആളുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് മേടിച്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം ഇവിടെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഈ രീതിക്ക് തന്നെയാണ് ഞാൻ ചെയ്ത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ചട്ടിയാണെങ്കിലും നല്ലൊരു പാത്രമാണ്, അതിനൊന്നും കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. പിന്നെ നെഗക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്. വെളിച്ചെണ്ണ ഈ പാത്രത്തിൻ്റെ ചുറ്റും കഴിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ എനിക്കിതാ ഇതുപോലെ ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മൊരിയണ്ട, ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഉള്ളു വെന്ത് തുടങ്ങി എന്ന് തോന്നിയാൽ പപ്പടം കുത്തണ കോലുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി ഇത് ഓരോന്നേ ഓരോന്നേ ആയിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ അത് ചൂടാറുന്ന സമയം കൊണ്ട് അതിൻ്റെ കളർ മാറി നല്ല ബ്രൗൺ നിറമാവും. അപ്പോൾ എനിക്കിതാ നല്ല 1/2 ഉണ്ണിയപ്പങ്ങൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്നാൽ പോലും ഈ പാത്രം നല്ലതാണ്, ഞാൻ പല പ്രാവശ്യം ചെയ്തത് കൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ അഭിപ്രായം തീർച്ചയായും കമൻറ്റിൽ തന്നെ. അതുകൂടാതെ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.